ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. സമാധാനമില്ലാത്തൊരു ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം എത്ര ഭാഗ്യശാലികൾ. ലോകമാകമാനം പലവിധ ക്ലേശങ്ങളാൽ നിറയപ്പെട്ട ഒരവസ്ഥയാണല്ലോ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ, വെടിവെയ്പ്പുകൾ, കൂട്ടക്കൊലപാതകങ്ങൾ എന്ന് വേണ്ട നല്ലൊരു വാർത്ത പോലും കേൾപ്പാനില്ലാത്തൊരു കാലം. അവയുടെയൊക്കെ നടുവിൽ യാതൊരു ചഞ്ചലവുമില്ലാതെ ജയോത്സവമായി ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അവരാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട്, തങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച രക്ഷിതാവിൻ്റെ വീണ്ടും വരവിനായി കാത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. അവരുടെ സമാധാനത്തിനുള്ള കാരണം അവർ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമായ കേവലം യാത്രക്കാർ മാത്രം ആകുന്നു എന്നും അവരുടെ പൗരത്വം സ്വർഗത്തിലാകുന്നുവെന്നും അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്നും കാത്തിരിക്കുന്നവരാകുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്ന പ്രത്യാശയിൽ കഴിയുന്ന ദൈവമക്കളാകുന്നു അവരെത്രയോ ഭാഗ്യശാലികൾ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന ലോകവും അതിലുള്ളവരും യാതൊരു പ്രത്യാശയുമില്ലാതെ തങ്ങളുടെ അന്ത്യം നിത്യ നരക ന്യായവിധിയാകുന്ന അഗ്നിനരകത്തിലേക്കാകുന്നു എന്നറിയാതെ ലൗകിക ഭൗതിക നന്മകളിൽ ലയിച്ചു കഴിയുമ്പോൾ ഭാഗ്യകരമായ പ്രത്യാശയുള്ളവരായി നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് സ്വർഗീയ പൗരന്മാരാക്കി സ്വർഗസ്ഥ പിതാവിനെ പുത്രനിലൂടെ ആത്മാവിൽ ആരാധിപ്പാൻ ലഭിച്ച ഈ ഭാഗ്യകരമായ പദവിക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഈ തൃണത്തിൽ ആരാധനയ്ക്കായി നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാൻ ശാപ്രവചനം 45 അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ യഹോവ അരുളി ചെയ്ത വാക്കുകളാകുന്നു. യഹോവയായ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. സകലവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും? പ്രിയമുള്ളവരെ, അത്യുന്നതനും സകല സൃഷ്ടികളുടെയും ഉടയവനായ ദൈവം ലോകത്തോട് വിളിച്ചു പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളിലേക്കും മിഥ്യാമൂർത്തികളിലേക്കും ഊമവിഗ്രഹങ്ങളിലേക്കും തിരിഞ്ഞ് അവയെ ആരാധിക്കാം. ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട്, പാപചങ്ങനകളാൽ ബന്ധിക്കപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോകുന്നവരോടുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം. നാം അങ്ങനെയുള്ളവരായിരുന്നുവല്ലോ. കൃപയാല വിശ്വാസം മൂലം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിച്ച് അത്യുന്നതനും പരമാധികാരിയും സർവശക്തനുമായ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും കഴിയുന്ന നാം എത്ര ഭാഗ്യശാലികൾ. ഇത്ര വലിയ സൗഭാഗ്യം ലഭിക്കുവാൻ നമ്മിൽ എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത്? യാതൊരു യോഗ്യതയുമില്ലായിരുന്ന നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ കണ്ട്, പേർ ചൊല്ലി വിളിച്ച്, സ്വന്തം മക്കളാക്കി ദത്തെടുത്ത പിതാവിനെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും. അതിന് കൊടുത്ത വില തൻ്റെ ഏകജാതനായ പുത്രൻ്റെ വിലയേറിയ രക്തമാകുന്നു എന്നോർക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ ഒക്കുമോ? നമുക്ക് വേണ്ടി നമ്മെ പാപാന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുത്ത്, നിത്യജീവൻ നൽകി സ്വർഗീയ അവകാശികളാക്കി തീർത്ത ഈ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ദഹിപ്പിക്കുന്ന അഗ്നിയുമാകുന്നു. താൻ മാത്രം അമർത്യതയുള്ള രാജാദി രാജാവും കർത്താദി കർത്താവുമാകുന്നു. അങ്ങനെയുള്ള അദൃശ്യനും ആദ്യം അന്തവുമില്ലാത്ത ദൈവം നമ്മുടെ പിതാവായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തു മൂലം മാത്രമാകുന്നു. പഴയ നിയമകാലത്ത് മഹാപുരോഹിതൻ മഹാഭയത്തോടും ഭക്തിയോടും കൂടെ ആണ്ടിൽ ഒരിക്കൽ മാത്രം കയറി വന്നിരുന്ന ആ അതിപരിശുദ്ധ നിവാസത്തിലേക്കുള്ള പ്രവേശനവും നമുക്ക് ലഭിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല കീറിയതിൻ്റെ ഫലമാകുന്നു എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്നയാൽ നിറയുന്നില്ലേ?
അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മെ സ്നേഹിച്ചും പരിപാലിച്ചും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ധൈര്യത്തോടെ നിർത്തുവാൻ ശക്തനായ പിതാവിനെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും? ആഴ്ചയിൽ ഒരിക്കൽ മാത്രം സ്തുതിച്ചാൽ മതിയോ? ദിനംതോറും മാത്രതോറും സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന അനുഭവമുള്ളവർക്ക് മാത്രമേ ആഴ്ചയുടെ ആരംഭത്തിങ്കൽ ദൈവമക്കളോടൊന്നിച്ച് കൂടി വന്ന് ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണോ നാം ആരാധിക്കുന്നത്? നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കുന്ന ആരാധനയാകുന്നുവോ? അതോ നമ്മുടെ ആരാധനയിൽ ഞാൻ നിങ്ങളുടെ ആരാധനയിൽ ഞാൻ പ്രസാദിക്കുന്നില്ല എന്ന് ദൈവം പറയത്തക്ക ആരാധനയാകുന്നുവോ നമ്മുടെ ആരാധന എന്ന് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവ് സന്തോഷിച്ച് മഹത്വപ്പെടുന്ന ഒരു ആരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അധരബലമാകുന്ന സ്തുതി സ്തോത്രയാകും കഴിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് ആഴ്ചയിലൊരിക്കലല്ല, ദിനംതോറും നമ്മളത് ചെയ്യേണ്ടതാണ്. എപ്പോഴും എല്ലായ്പ്പോഴും സ്തോത്രം, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും സ്തോത്രം ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടോ? ദുഃഖങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ദൈവമേ സ്തോത്രം എന്ന് പറയുവാനുള്ള ശക്തി നമുക്കുണ്ടോ? അങ്ങനെ ദിനംതോറും, അതുമാത്രമല്ല നമ്മുടെ ദൈവവുമായിട്ടുള്ള നിത്യബന്ധം, ആ കർത്താവിൻ്റെ സാന്നിധ്യം സാമീപ്യം ദിനംതോറും അനുഭവിച്ച് ആ കർത്താവിൽ നിന്നും പ്രാപിച്ച് അവൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ദിനംതോറും ജീവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ കർത്താവ് പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അത് രാവിലെ എഴുന്നേറ്റ് അവൻ്റെ പാദപീഠത്തിൽ മുട്ടുകുത്തി അവനുമായിട്ട് സംസാരിപ്പാൻ, തിരുവചനവുമായിട്ട് അവൻ്റെ മുമ്പാകെ വീണ് നമ്മുടെ സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിച്ച് നാം ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിച്ചവരായി ഒരു ദിവസം ജീവിക്കുന്നുവെങ്കിൽ ആ ദിവസം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കും. അങ്ങനെ ആഴ്ചയിലെ ഓരോ ദിവസവും നാം ജീവിക്കുമ്പോൾ ഞങ്ങൾ ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും കർത്താവിനെ ആരാധിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകും. അങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ സ്വീകരിപ്പാൻ കർത്താവ് നമ്മുടെ അടുക്കളയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ കൃപാസനത്തിൻ്റെ മുമ്പാകെ അടുത്തു വന്ന് എപ്പോഴും ധൈര്യത്തോടുകൂടെ തക്ക സമയത്ത് കരുണ പ്രാപിപ്പാൻ ഈ തിരുനിവാസത്തിലേക്ക് അടുത്തു വരുവനെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആഹ്വാനം അനുസരിച്ചാണ് നാം കർത്താവിനെ ആരാധിക്കുന്നത്. അങ്ങനെ ആരാധിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നമ്മുടെ ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മ നിറവിൽ പരിശുദ്ധാത്മ സഹായത്താൽ അങ്ങനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ആരാധന നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആമേൻ.